അങ്ങനെ ഞാനും കുറേ യാത്ര ചെയ്തു. നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ധർമ്മൻ ചേട്ടൻ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനും ദാ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഒരു ഹാഫ് ആൻ അവർ ടൈം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് അടുത്ത് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് വൈഫിനെയും പിള്ളേരെയും പരിചയപ്പെടണം, കാരണം ഇല്ലെങ്കിൽ പ്രേക്ഷകർ എന്നെ കൊല്ലും എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ ചേച്ചിയും പിള്ളേരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരെയും കൂടെ നമുക്ക് മീറ്റ് ചെയ്യാം. ആ മീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ധർമ്മൻ ചേട്ടൻ ചിലപ്പോൾ പോയിരിക്കും, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വഴിയെ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച് വീണ്ടും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം ധർമ്മൻ ചേട്ടൻ്റെ വൈഫും പിള്ളേരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചേച്ചിനെയും പിള്ളേരെയും പരിചയപ്പെടാം. സോ അവർ ആരുണ്ട്? ഹായ് ചേച്ചി, വരൂ വരൂ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ചേച്ചിക്ക് ഈ ടയേർഡ് ഫീൽ ഒക്കെ തോന്നിക്കുന്നുണ്ടോ ഇവിടെ നിന്നിട്ട്? ബിക്കോസ് ഉറക്കമൊക്കെ കുറച്ചുണ്ട്. ആണ്, ഉറക്കം ചേച്ചിയുടെ ശരിയാവുന്നില്ല. ടെൻഷനൊക്കെ ഉണ്ടോ? ടെൻഷൻ ഇല്ല, ഉറക്കം കുറവ് മാത്രമേ ഉള്ളൂ. ഉറക്കം കുറവ് മാത്രം. എവിടെയെങ്കിലും പോയിരുന്നോ? അതായത് ചേട്ടന്റെ കൂടെ ഇതുവരെ എല്ലാം പോയില്ല? ഒന്നും പോയില്ല. പോണമെന്നില്ല? അങ്ങനെയില്ല. ചേച്ചിക്ക് എങ്ങനെ പൊതുവെ പൊളിറ്റിക്സ് ഒക്കെ ഇഷ്ടമാണോ, അത് കുറച്ച് മാറി നിൽക്കുന്ന ടൈപ്പാണോ? പൊളിറ്റിക്സേ എനിക്ക് താല്പര്യമില്ലാത്തതാണ്, അറിയില്ല ഒന്ന്. അതുകൊണ്ട് അറിയാത്ത കാര്യത്തിൽ പിന്നെ കൂടുതലും എനിക്കെന്തോ ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ചേട്ടനത്തിലേക്ക് വരുന്നതിന് ചേച്ചിക്ക് ഇങ്ങനെ എതിർപ്പ് അല്ലെങ്കിൽ വേണോ? വേണ്ടായിരുന്നു തന്നെയായിരുന്നു പറഞ്ഞു. ഇപ്പൊ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് പുതിയ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പരിചയപ്പെട്ട് തുടങ്ങിയത് ഒരാഴ്ച രണ്ടാഴ്ച തൊട്ടുള്ളൂ. ഓക്കെ, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുവോ? ഇത് രണ്ടു മക്കള്, അത് മോള്. ഓക്കെ ശരി. പിള്ളേരുടെ പേരെന്നാ? വൈഗ. ഓക്കെ. വേദ. ഷിഫ. ഓക്കെ ശരി. നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അച്ഛനീ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട്? ഞാനൊന്നും പറയാറില്ല. പൊളിറ്റിക്സ് എന്താണെന്നറിയോ? എനിക്കറിയില്ല. എനിക്കും അറിയില്ല. എനിക്കും അറിയില്ല. പക്ഷെ അച്ഛൻ എന്തൊക്കെയോ നാട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ടല്ലേ. ഞങ്ങൾക്ക് മൂന്നുപേർക്കും പൊതുവേ താല്പര്യം ഇല്ലായിരുന്നു. കാരണം ധർമ്മജന സിനിമ ഫീൽഡിലായപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് അധികം ഇല്ല. അപ്പൊ ഇതും കൂടി ആയപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ധർമ്മജന എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഞാൻ ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്നത് കാരണം അങ്ങനത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു പവർ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്തിന് വേണ്ടി അവരുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബലമാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഒരു മനസ്സിനോ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഹാപ്പിയാ.